സഭാപിതാവായ ജെറുസലേമിലെ വിശുദ്ധ സിറിലിനെയാണ് ഇന്ന് സഭ ഓർമ്മിക്കുന്നതും വണങ്ങുന്നതും. ലളിതമായ ഭാഷയിലൂടെ ആഴമേറിയ വിശ്വാസ പ്രബോധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നും ബദ്ധശ്രദ്ധനായിരുന്ന വ്യക്തിത്വമായിരുന്നു വിശുദ്ധ സിറിലിൻ്റേത്. ഭാഷയ്ക്ക് എന്താണ് കുർബാനയിൽ ഇത്ര പ്രാധാന്യം, പ്രസക്തി എന്നും ഒരു ചോദ്യമാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഭാഷാ രീതിയും ഘടനയും എത്ര സുന്ദരമാണെന്ന് ഓർമ്മിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഒപ്പം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കേണ്ടതുമാണ്. നമ്മുടെ മലയാള ഭാഷയുടെ സൗന്ദര്യം അത്രയേറെ സുന്ദരമായി അതിനകത്ത് സമ്മേളിപ്പിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഭാഷയിലൂടെയാണ് നമ്മൾ ദൈവവുമായും സഹോദരങ്ങളുമായും ഒക്കെ സംവദിക്കുന്നത്. ഒപ്പം ഒരു ചെറിയ കാര്യം കൂടി, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വ്യക്തമായും ശുദ്ധമായും വേണ്ടിടത്ത് കോമയും ഫുൾ സ്റ്റോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് മനോഹരമായി നമ്മൾ ധ്യാനപൂർവം കുർബാനയിലെ പ്രാർത്ഥനകൾ ഉരുവിട്ടാൽ തീർച്ചയായും അത് കേൾക്കുന്നവരിലും അത് വായിക്കുന്ന നമ്മളിലും തീർച്ചയായിട്ടും അതിൻ്റെതായ നന്മയും എല്ലാം ഉണ്ടാകുമെന്ന് ഓർമ്മിക്കുക. നല്ല ഭാഷ ദൈവികമാണ് എന്ന് തിരിച്ചറിയുക. എങ്ങനെയാണ് വിശുദ്ധ കുർബാന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് AD 315 ജീവിച്ചിരുന്ന വ്യക്തിത്വമാണെന്ന് ഓർമ്മിക്കണം വിശുദ്ധ സിറിൽ. പരിശുദ്ധ കുർബാന കൈകളിലാണോ അതോ നാവിലാണോ സ്വീകരിച്ചിരുന്നത് എന്നത് ചോദിച്ചാൽ സിറിലിന് വ്യക്തമായ ഉത്തരം പറയാനുണ്ട് നമ്മളോട്. അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം ഒന്ന് ശ്രവിക്കാം. കൈകൾ അകത്തിയോ വിരലുകൾ അകറ്റിയോ പിടിക്കാതെ ഇടതുകൈ വലതുകരത്തിൻ്റെ മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ കുർബാന സ്വീകരിക്കുക. ഉള്ളം കൈ കുഴി പോലെ പിടിച്ച് മിശിഹായുടെ ശരീരം സ്വീകരിച്ച് ആമേൻ എന്ന് പറയുക. പ്രിയ സഹോദരങ്ങളെ, ഈ സഭാപിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് കുർബാന സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ അത് ഓർമ്മിക്കണം, കുർബാന കൈക്കൊണ്ട് എന്നാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗം. അതുകൊണ്ട് സഭയുടെ പാരമ്പര്യത്തിൽ വ്യക്തമായി പറയുന്നു, കുർബാന കരങ്ങളിലാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ആ പാരമ്പര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കുക, കൈകൾ അകത്തിപ്പിടിക്കാതിരിക്കുക, വിരലുകൾ അകറ്റാതിരിക്കുക, ഇടതുകൈ വലതുകരത്തിൻ്റെ മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി രാജാധിരാജനായ മിശിഹായെ സ്വീകരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം മാത്രം മതി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, നമ്മൾ ഇടപഴകേണ്ടത് എന്നതിന് നമുക്ക് സാക്ഷ്യം നൽകാൻ. നമുക്ക് ധ്യാനിക്കാം. ഈശോയെ രാജാവായിട്ട് സ്വീകരിക്കാൻ എൻ്റെ കൈകൾ ഒരു സിംഹാസനമാക്കി മാറ്റിയാണോ ഞാനതിന് കടന്നു ചെല്ലുന്നത്? എത്ര ധന്യമേറിയ ധ്യാനമാണിത്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, ഈശോയാകുന്ന രാജാവിനെ എൻ്റെ ഉള്ളം കൈയാകുന്ന സിംഹാസനത്തിൽ സ്വീകരിച്ചുകൊണ്ട് നാവിലൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറ്റുമ്പോൾ ആ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഗൗരവബോധം, വിചാരം, ഭയഭക്തി, ഭക്തി ആദരം, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവട്ടെ. പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.